ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചസ് ഓൺലൈൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിപ്സിൻ്റെയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 ക്യാരറ്റും അതുപോലെ 2 ബീറ്റ്റൂട്ടുമാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കഴുകി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്യാം. ഇനി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വെയിലത്ത് വെച്ചാൽ ഒന്ന് ഇതിലെ വെള്ളമൊക്കെ ചെറുതായി ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടും. ക്യാരറ്റും ഇതുപോലെ തന്നെ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ള മസാല ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1/2 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ടിലും ഇതുപോലെ തന്നെ ഇതേ അളവിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 സ്പൂൺ മുളക് പൊടിയാണ്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലവറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. 1/2 സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂണിലും ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 1 ചീനച്ചട്ടി ഇതുപോലെ ഒന്ന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ 1 മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൊരീച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് ബീറ്റ്റൂട്ടും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബീറ്റ്റൂട്ടും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ ഇതുപോലെ ഇരിക്കുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ചിപ്സ് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചായയോടൊപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.